സ്റ്റുഡൻസ് സ്റ്റുഡൻസ് പേജ് നമ്പർ 62 എടുക്കോ. പേജ് നമ്പർ 62 മലയാളമാണ് നോക്കുന്നത്. എല്ലാവരും ഒന്ന് എടുത്തേ. ആദ്യം നമ്മളൊരു പ്രാർത്ഥനയാണ് മലയാളത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് കുറച്ച് വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പ്രാർത്ഥനയുടെ വരികൾ നോക്കി ടീച്ചർക്കൊപ്പം പാടണം എല്ലാവരും. ഓക്കെ, പേജ് നമ്പർ 62 എടുക്കും. ഓക്കെ, നമ്മൾ പേജ് നമ്പർ 62 പ്രാർത്ഥനയാണ് ഫസ്റ്റ് നോക്കുന്നത്. ആദ്യം പ്രാർത്ഥന. ഓക്കെ, ചന്തമേറിയ പൂവിലും, ബിശപ്പം പറയൂ, ചന്തമേറിയ പൂവിലും ശബളാംബമ പറയൂ, ശബളാംബമ ശലഭത്തിലും പറയൂ, ശബളാംബമ ശലഭത്തിലും സന്തതം കര ാരിയെന്നൊരു ചൊല്ലു, സന്തതം കര താരിയെന്നൊരു ചിത്രചാരു ചാതുരി കാട്ടിയും ചൊല്ലു, ചിത്ര ചാതുരി കാട്ടിയും. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ടീച്ചർക്കൊപ്പം പറയൂ. ചന്തമേറിയ ചന്തമേറിയ പൂവിലും ശബളാംബമാം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും. കിട്ടിയോ? ഒരിക്കൽ കൂടി ടീച്ചർക്കൊപ്പം ചൊല്ലോ. ചന്തമേറിയ പൂവിലും ശബളാംബമ ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും. നെക്സ്റ്റ് ലൈൻ, ഹന്തചാരു കടാക്ഷമാലക ലർ, എന്താണ് ഹന്ത ചാരുകടാക്ഷമാലകളർക്ക രശ്മിയെ നീട്ടിയും. പാടു, ഹന്ത ചാരു കടാക്ഷമാലകളർക്ക രശ്മിയിൽ നീട്ടിയും ചിന്തയാം മണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. വരികൾ പാടു, ഹന്ത ചാരു കടാക്ഷമാലകളർക്ക രശ്മിയിൽ നീട്ടിയും. പാടു, ഹന്ത ചാരു കടാക്ഷ. ഓക്കെ, ഇപ്പോ കിട്ടിയില്ലേ എല്ലാവർക്കും? അവസാനായിട്ടൊന്നുകൂടി പാടിയേ. ചന്തമേറിയ പൂവിലും ശളബാംബമം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ശളബാംബമം ശലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാരു ചാതുരി കാട്ടിയും. ഹന്തചാരു കടാക്ഷമാലകളർക്ക രശ്മിയിൽ നീട്ടിയും ചിന്തയാ മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഇനി താഴെ നമുക്ക് ഒത്തിരി വാക്കുകളൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അക്ഷരങ്ങളും വാക്കുകളും തന്നിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത് മുയലാണ്. ഏതാണ്? മ ഉഗാര ചിഹ്നം യ എൽ, മുയൽ. ദെൻ നെക്സ്റ്റ് ചിത്രത്തിൽ കാണുന്നത് ചീരയാണ്. വായിക്കൂ, മുയൽ ചീര. ഇനി ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? യന്ത്രം. ഈ വാക്കു വായിക്കൂ, യന്ത്രം. യന്ത്രം രവി രാജാവ്. വായിക്കൂ, യന്ത്രം രവി രാജാവ്. അപ്പോൾ ഏതെല്ലാം വാക്കുകൾ കണ്ടു? മുയൽ, യന്ത്രം, രവി, രാജാവ്, ചീര. ഇനി താഴെ രണ്ട് അക്ഷരങ്ങൾ തന്നിരിക്കുന്നത് ഏതാണ്? ഒന്നാമത്തെ അക്ഷരം യായാണ്. എഴുതൂ എല്ലാവരും, യ. യ, ദെൻ ഈ അക്ഷരം രായാണ്. ഓക്കെ, യ ര. ഇനി രണ്ട് വാക്കുകൾ തന്നിട്ടുണ്ട്, കായ മരം. ഏതാണ്? ഏതാണ് കായ മരം? ഏതാണ് കായ? എഴുതൂ എല്ലാവരും, കായ എന്ന് എഴുതൂ. ക ദീർഘം, യ
എഴുതിയോ? കായ. ഇതുപോലെ ഈ ബോക്സിനകത്ത് എല്ലാം എഴുതണം. ദെൻ മരം. ഓക്കേ, കായ മരം. മരം എന്ന് ഈ ബോക്സിനകത്ത് എഴുതണം. ഇനി താഴെ നമ്മളോട് എന്തോ ഒന്ന് പറയുന്നുണ്ട്. എന്താണ്? മുയൽ ഒരു സസ്യബുക്ക് ആണ്. എന്താണ് സസ്യബുക്ക്? സസ്യബുക്കുകൾ എന്നാൽ സസ്യങ്ങൾ അല്ലെങ്കിൽ വെജിറ്റബിൾസ്. എന്താ പറയാ, ഈ ഇലകളും മരത്തിന്റെ ഇതൊക്കെ ആയിട്ടുള്ളതൊക്കെ കഴിക്കുന്ന ആൾക്കാർ, ഓക്കെ, മരത്തിൽ നിന്ന് ലഭിക്കുന്നത് കഴിക്കുന്ന ആളുകളെയാണ് നമ്മൾ സസ്യബുക്കുകൾ എന്ന് പറയുന്നത്. മാംസം കഴിക്കില്ല, അതായത് ഇറച്ചിയോ മീനോ മറ്റൊന്നും കഴിക്കില്ല, അവരെയാണ് നമ്മൾ സസ്യബുക്കുകൾ എന്ന് പറയുന്നത്. മുയലിന്റെ ആഹാരം എന്താണ്? ആ കാരറ്റും ഇലകളൊക്കെയാണ് അല്ലേ. അതുകൊണ്ടാണ് മുയലിനെ നമ്മളൊരു സസ്യബുക്ക് എന്ന് പറയുന്നത്. ചീര ഒരു സസ്യാഹാരമാണ് അല്ലേ. ചീര എന്താണ്? ഒരു മരത്തിൽ നിന്ന്, ഒരു വൃക്ഷത്തിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലേ. അതുകൊണ്ട് അതൊരു സസ്യാഹാരമാണ്, സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ആഹാരമാണ്. ക്ലിയർ ആയി എല്ലാവർക്ക്? ഓക്കെ, താങ്ക് യു.